നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തു കൊച്ചി പോലീസാണ് കേന്ദ്രമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ വഴി വിദ്വേഷ പ്രചാരണം നടത്തിയതിനെതിരായിട്ടാണ് കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ സെൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സൈബർ സെൽഎസ്ഐ യുടെ പരാതിയിലാണ് കേസ് കൊച്ചി സിറ്റി പോലീസ് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് എ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് വിദ്വേഷ പ്രചാരണത്തിനാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി സോഷ്യൽ മീഡിയയിലൂടെ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിക്കുമെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു കേന്ദ്രമന്ത്രി വർഗീയ വിഷം ചേറ്റുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി രാജീവ് ചന്ദ്രശേഖരും രംഗത്തെത്തി വിഷം വമിക്കുന്ന വർഗീയവാദികൾ ആക്ഷേപിച്ചുവെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ആരോപണമെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ വിഷമല്ല കൊടും വിഷം വെറും വിഷമല്ല അതിനെ അദ്ദേഹം ഒരു അലങ്കാരമായാണ് കാണുന്നത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ പറയുന്നത് വിഷമെന്നേ അന്നു ഞാൻ പറഞ്ഞിട്ടുള്ളൂ കൊടും വിഷമെന്ന് പറയും അത്രേ ഉള്ളൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സാധാരണ നിലയിൽ ഒരു വിടുവായൻ പറയുന്ന കാര്യമാണ് ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കേരളത്തിൻ്റെതായ തനിമ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇതിന്റെ ഭാഗമായി ഒരു മറയുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതായി കണ്ടത് അതൊരു പ്രത്യേക വിഭാഗത്തെ താറടിക്കാൻ വേണ്ടിയായിരുന്നു അതിൽ ആശ്ചര്യമില്ല രാജീവ് ചന്ദ്രശേഖരം അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അത്തരം ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന് കേരളത്തിലെ എൽ ഡി എഫിനെയും സർക്കാരിനേയും കുറ്റം പറയേണ്ടതുണ്ടാവും വ്യക്തിപരമായി തന്നെ ആക്ഷേപിക്കേണ്ടതുണ്ടാവും അതൊന്നും കേരളത്തിൻ്റെ തനിമയെ തകർക്കാൻ ഇടയാക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം രാജ്യത്തെ മന്ത്രിക്ക് അന്വേഷണ ഏജൻസി വിശ്വാസം വേണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു നേരത്തെ രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിക്കുമെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ സരിൻ പി ആയിരുന്നു പരാതി നൽകിയത് ഇരുവരുടെയും പ്രസ്താവനകൾ അപകീർത്തികരവും ആക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കളമശ്ശേരി സ്ഫോടനത്തിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന പ്രീണ നയമാണ് എന്നായിരുന്നു ആദ്യം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ രംഗത്തെത്തിയിരുന്നു രാജീവ് ചന്ദ്രശേഖർ വിഷമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതിന് മറുപടി എന്നോണം രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ മുഖ്യമന്ത്രിയെ നുണയൻ എന്ന് വിളിച്ചിരുന്നു പിണറായി വിജയനെതിരെ അഴിമതി അടക്കമുള്ള ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാനാണ് തന്നെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മലപ്പുറത്ത് പരസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഹമാസ് നേതാവിന്റെ സംഭാഷണം കേൾപ്പിച്ചതിനെ താൻ ചോദ്യം ചെയ്തിരുന്നുവെന്നും സി പി എമ്മും കോൺഗ്രസും വോട്ട് വേണ്ടി ഭീകരത പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മതവർഗീയ ഭീകര സംഘടനകളെ ന്യായീകരിച്ചാൽ കളമശ്ശേരിയിലേതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതിനാണ് പിണറായി തന്നെ വർഗീയവാദിയെ മുദ്രകുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രതികരിച്ചത് നന്ദി നമസ്കാരം